സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ അതിശക്തനായ സ്ഥാനാർത്ഥി മത്സരിച്ച ഇടമാണ് വടകര. അതുകൊണ്ട് തന്നെ വടകര മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് പോരാട്ടവുമായിരുന്നു. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വടകര ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കുകയും ചെയ്തു. കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി അവിടെ പോരാട്ടത്തിന് മുമ്പെങ്ങുമില്ലാത്ത ഒരാവേശമുണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി അവിടെ വോട്ടുമറിച്ചു എന്നുള്ള തുടക്കത്തിലേ ഉണ്ടായിരുന്ന ആരോപണം അതേപടി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സി പി എം കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. എങ്കിലും ഏറ്റവും ഒടുവിലത്തെ കണക്കെടുപ്പിൽ വടകരയിൽ ജയിക്കാനാകും എന്ന് തന്നെയാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. സി പി എമ്മിൻ്റെ ബൂത്ത് തലം മുതലുള്ള കണക്കെടുപ്പുകളുടെ അന്തിമ വിശകലനത്തിൽ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, ബി ജെ പി വോട്ടുമറിക്കാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ 114,000 വോട്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 76,000 ആയിരുന്നു, 114,000 വോട്ട്. ക്രമാനുഗതമായി ബി ജെ പിക്ക് ഉണ്ടാകാനുള്ള വളർച്ച കൂടി കണക്കിലെടുത്ത് 120,000 വരെ ആകാം. ആ വോട്ട് പിടിക്കുകയാണെങ്കിൽ ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ആ കണക്കിന് വോട്ട് പിടിക്കുകയാണെങ്കിൽ 50,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പി ജയരാജൻ ജയിക്കും എന്നാണ് സി പി എമ്മിൻ്റെ കണക്ക് കൂട്ടൽ. അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം വടകരയിൽ യു ഡി എഫിനായിരിക്കും ലീഡ്. ആർ എം പിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ സ്വാധീനം കൂടി കണക്കിലെടുക്കുമ്പോൾ 10,000 വോട്ടോളം അവിടെ കെ മുരളീധരൻ ലീഡ് ചെയ്യും എന്നാണ് സി പി എമ്മിൻ്റെ കണക്ക് കൂട്ടൽ. പിന്നെ യു ഡി എഫിന് ലീഡ് മുന്നോട്ട് വയ്ക്കുന്നത് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടിയിൽ 7,000 വോട്ട് വരെ ലീഡ് നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത്. ബാക്കിയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിലും പി ജയരാജന് വ്യക്തമായ ആധിപത്യം നേടാനാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതിൽ തലശ്ശേരിയിൽ 32,000 വോട്ടിൻ്റെയും കൂത്തുപറമ്പിൽ 15,000 വോട്ടിൻ്റെയും ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ലീഡ് അല്പമെങ്കിലും കുറഞ്ഞു നിൽക്കുക കുറ്റ്യാടിയിലായിരിക്കും. അത് 3,000 വോട്ടിൻ്റെ ലീഡ് മാത്രമേ കണക്ക് കൂട്ടുന്നുള്ളൂ. അങ്ങനെ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പി ജയരാജന് ജയിച്ചു കയറാനാകും. ബി ജെ പി അവരുടെ വോട്ട് കൃത്യമായി നിലനിർത്തുകയാണെങ്കിൽ എന്ന കണക്ക് കൂട്ടലാണ്. ഇനി ആ കണക്ക് കൂട്ടലിൽ തന്നെ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കൂട്ടിച്ചേർക്കലുണ്ട്. ആ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നത് ബി ജെ പി ഓരോ നിയമസഭാ മണ്ഡലങ്ങളും മറിക്കാനിടയുള്ള വോട്ടുകളാണ്. അത് വടകരയിൽ 6,000 വോട്ട് വരെ യു ഡി എഫിന് അനുകൂലമായി മറിച്ചു കൊടുത്തേക്കാം എന്ന് സി പി എം കണക്ക് കൂട്ടുന്നുണ്ട്. നാദാപുരത്ത് അത് 4,000 വോട്ട് വരെ മറിച്ചു കൊടുത്തേക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. തലശ്ശേരിയിലും കൊയിലാണ്ടിയിലും 10,000 വോട്ട് വരെ ബി ജെ പി യു ഡി എഫിന് അനുകൂലമായി മറിച്ചു കൊടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 47,000 വോട്ട് വരെ ബി ജെ പി ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മറിച്ചു കൊടുത്തേക്കാം എന്ന് കണക്ക് കൂട്ടുകയാണ് ഇടതുമുന്നണി. സി പി എം ആ കണക്ക് കൂട്ടൽ നടത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് മതി എന്ന് ബി ജെ പി കരുതിയാൽ, ബി ജെ പിക്ക് ഉണ്ടായ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ അതിനുശേഷം ഈ ഘട്ടം വരെ ഉണ്ടായ വളർച്ച, ആ വളർച്ചയെ അവർ കണക്കിലെടുക്കാതെ അത് ബി ജെ പി യു ഡി എഫിന് അനുകൂലമായി മറിക്കുകയാണെങ്കിൽ പരമാവധി 47,000 വോട്ട് വരെ അങ്ങനെ മറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ബി ജെ പിയുടെ കേഡർ വോട്ടുകളാണല്ലോ അങ്ങനെ മറിയുന്നുണ്ടെങ്കിൽ തന്നെ മറിയുന്നത്. അപ്പോൾ അങ്ങനെ മറിഞ്ഞാലും 47,000 വോട്ട് വരെ നേരത്തെ കണക്ക് കൂട്ടിയ ഇടങ്ങളിൽ എൽ ഡി എഫിൻ്റെ ലീഡ് ചെറുതായി ഒന്ന് കുറഞ്ഞു വരും എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്നും, അങ്ങനെ വന്നാലും 4,000 മുതൽ 5,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകും എന്നുമാണ് സി പി എമ്മിൻ്റെ കണക്ക് കൂട്ടൽ. അപ്പോൾ ബി ജെ പി അവരുടെ വോട്ട് വടകരയിൽ കൃത്യമായി അവരുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ പോൾ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 50,000 വോട്ടിന് ജയിക്കും. ഇനി ഇല്ല, ബി ജെ പി വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് മറിക്കലിൻ്റെ കണക്ക് നേരത്തെ പറഞ്ഞതാണ്. തലശ്ശേരിയിൽ 10,000 വോട്ട് വരെ, കൂത്തുപറമ്പിൽ 8,000 വോട്ട് വരെ, കൊയിലാണ്ടിയിൽ 10,000 വോട്ട് വരെ ബി ജെ പി മറിക്കാനുള്ള സാധ്യതയുണ്ട്. വടകരയിൽ അത് 6,000, നാദാപുരത്ത് 4,000, കുറ്റ്യാടിയിൽ 5,000, പേരാമ്പ്രയിൽ 4,000. ഇങ്ങനെ വോട്ട് മറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറ്റ്യാടിയിൽ ബി ജെ പിക്കാർ ഒന്നടങ്കം വോട്ട് മറിക്കുകയാണെങ്കിൽ എൽ ഡി എഫ് അത്തരമൊരു സെനോറിയൽ അല്ലാതെ കണക്ക് കൂട്ടിയിരുന്ന 3,000 ലീഡ് യു ഡി എഫിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയും കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ തലശ്ശേരി, കൂത്തുപറമ്പ്, കൊയിലാണ്ടി, നാദാപുരം എന്നിവിടങ്ങളിൽ ലീഡ് കൊണ്ട് ജയിച്ചു കയറേണ്ടി വരും. അതുകൊണ്ടാണ് ഭൂരിപക്ഷം 4,000 5,000 ഇടയിലേക്ക് ചുരുങ്ങുക എന്നും കണക്ക് കൂട്ടുകയാണ്. ഇതാണ് വടകരയിലെ എൽ ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അവിടെ ജയിക്കും എന്ന് തന്നെയാണ്. കോൺഗ്രസിൻ്റെ കണക്ക് കൂട്ടലിൽ വടകര പാസ് ആയ മണ്ഡലങ്ങളുടെ കൂട്ടത്തിലാണ്. പക്ഷേ എൽ ഡി എഫ് ഈ 2 സെനോരിയോയിലും ഉള്ള കൃത്യമായ വിശകലനം, ബി ജെ പി അവരുടെ വോട്ട് നിലനിർത്തിയാൽ 600,000 ഭൂരിപക്ഷം, ബി ജെ പി വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ 4,000 5,000 ഇടയിലുള്ള ഭൂരിപക്ഷം.